വെൽക്കം ബാക്ക് ഗൈസ്. ആർക്കിൻ്റെ അടുത്തൊരു എപ്പിസോഡ് ഉണ്ടോ? വേറെ എൻ്റെ പുറകിൽ ആ വേറെങ്കിലും ആവട്ടെ. ഗൈസ്, നമ്മുടെ സെൻഡർ മാപ്പിൻ്റെ ഫൈനൽ എക്സ്പ്ലോറിങ് പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ കുറേ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന്. ഗൈസ്, സംഭവം ശരിയാണ്, ഇവിടെ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇതിനുള്ള ആർമർ അല്ലെങ്കിൽ ഡ്രസ്സൊന്നും സെറ്റായിട്ടുണ്ടായില്ല. അപ്പം ഞാനതൊക്കെ പോയിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിരിക്കും ഏറ്റവും ലെവൽ കൂടുതലുള്ള, കമ്പാരിറ്റീവ്ലി ഏറ്റവും മാപ്സിൽ, കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള മാപ്സിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ലെവൽ കൂടിയ ഡിനോസിനെ കാണാൻ പറ്റുന്നത് എന്നാണ് പറയണത്. ഇവര് ആരാണ്? ആ, നീ തന്നെയാണ് അച്ഛടുത്തത്? സബാഷ്. ആ, അപ്പോൾ ഗൈസ്, വെറൈറ്റി സ്ഥലമായിരിക്കും. വെറൈറ്റി സ്ഥലം എന്ന് പറഞ്ഞാൽ കുറേ ഡിനോസ് ലെവൽ കൂടിയതുണ്ടാവും. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ സംഭവമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പം നിങ്ങളൊന്നും വിചാരിക്കരുത്, വലിയ വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ എങ്ങാനും അറിയാണ്ട് എങ്ങാണ്ട് ലാൻഡ് ചെയ്ത് പോയി. ഞാൻ റെക്സിൻ്റെ ജാഗ്രതയാണല്ലോ. എവിടെ പോയി? കമോൺ. പക്ഷേ ഒന്നുമില്ല ഗൈസ്, അതാണ് ഏറ്റവും വലിയ പാട്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അർക്കിയൻസ് നമ്മൾ വീഡിയ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇവിടെ നല്ല ഗിഗയെ കാണണമെങ്കിൽ നമ്മൾ എടുക്കുന്നതായിരിക്കട്ടെ ഗൈസ്. നല്ല ഗിഗ അതിൻ്റെ സംഭവങ്ങളൊക്കെ, ഓ സ്ഥലങ്ങൾ. പിന്നെ ഇതിൻ്റെ അടിയിൽ കുറേ കേവും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം സെറ്റ് കേവുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ. അതെല്ലാം നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവിടം വരത്തൊന്നും എനിക്കറിയാൻ പാടില്ല. കുറച്ച് ഭീകര സ്ഥലമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. ഇടവി എല്ലാ സ്ഥലത്തും ഉണ്ടോ? സ്റ്റാമിന ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് നേരം ഇത്രേ ഉള്ളൂ. എടാ, ഇതിൻ്റെ മുകളിലൊക്കെ കാരണമായാ. കണ്ടോ, എന്താണ് ഞാൻ പറഞ്ഞത്, എല്ലാ സ്ഥലത്തും ഉമ്മാരുണ്ടാവും. എവിടെ നോക്കിയാലും ഉണ്ടാവും. കണ്ടോ, റാപ്റ്റർ കാരണമൊക്കെ ഇരിക്കുന്നുണ്ട്. അതായത് ഇവിടെ കുറേ റിസോഴ്സസും കാര്യങ്ങളും ഇവിടെയും ബേസ് വയ്ക്കുന്ന ആൾക്കാർ പറയണേക്കാറുണ്ട്. പക്ഷേ ഇവിടെ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് കേട്ടോ. ലാവാൻ്റെ ഐറ്റംസ് നമ്മൾ കൂടിയ ഇവിടെ കൂടിയ എന്തെങ്കിലും സംഭവത്തിന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. മറ്റവന്മാർ വുൾഫ് അല്ലേ? ഓ, ആർജി. ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളില്ല കേട്ടോ ഗുയ്സ്. എന്താണ് ഡ്രഗ്സ് തന്നെയല്ലേ ഇത്? എൻ്റെ പൊന്നടവി. ഇത് കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഞാൻ അങ്ങനെ വലിച്ചു തെട്ടി കാണിക്കൂല, പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും. നമ്മളിത് എക്സ്പ്ലോറിങ് വീഡിയോ ഇപ്പോൾ ഇത് മൂന്നാമത്തെ ഇങ്ങോട്ടുമാണ്. പക്ഷേ ഇതിലങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ട് കണ്ടോ. ഡ്രഗ്സിൻ്റെ ഒക്കെ നമ്മൾ ഇങ്ങനത്തേനൊക്കെ എപ്പോഴും കാണാൻ പറ്റണതല്ല. ഓക്കെ, നമ്മുടെ ലെവലൊക്കെ എത്തന ഹേ ബൈ. കണ്ടോ, 174. ഞാൻ പറഞ്ഞില്ലേ ഗുയ്സ്, നിങ്ങൾ കാണാനിരിക്കുന്നത് ഏറ്റവും ലെവൽ കൂടിയ ഐറ്റം എന്താണ്? 150. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ബാക്കിയുള്ള മാപ്പിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു മാപ്പിൽ, ഈ ഒരു ലൊക്കേഷനിലാണ് ഏറ്റവും കൂടുതൽ കിടിലൻ ലെവലുള്ള ഡിനോസിനെ സ്പോൺ ആവണേന്ന് പറയണേ. ഇവിടെ നിന്ന് ഡിനോസിനെ ടെയിം ചെയ്ത് ബ്രീഡ് ചെയ്തിട്ട് ബാക്കിയുള്ള മാപ്പിലേക്ക് കൊണ്ടുപോകണവരുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള മാപ്പിൽ ഓൾറെഡി കുറേ ടെയിം ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം വരാൻ ചാൻസ് കുറവായിരിക്കും. പക്ഷേ റെക്സൊക്കെ മാതിരി ലെവലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നോക്കൂല. നമ്മളെന്തായാലും സെറ്റാക്കും കേട്ടോ ഗൈസ്. റെക്സിൻ്റെ ആർമി സെറ്റായിട്ട് പറഞ്ഞാൽ കിടക്കുന്നുണ്ട് ഓൾറെഡി. അതുകൊണ്ട് പിന്നെ ഞാൻ അതാണ് റെക്സിൻ്റെ അതിൽ പുറകെ പോവാത്തത്. 95. ഇതൊക്കെ സ്വാഭാവികം. കൊല്ലടാ, കൊല്ലി കൊല്ലി. അത് തന്നെ. ഇവിടെ ഒരു കേവൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ അതാണ് നോക്കണേ. കേവിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള പരിപാടിയിലേക്കാണ് നമ്മളിരിക്കണേ. എവിടെയാവും എന്താവും എന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ. അപ്പം ബേസ് വയ്ക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. കുറേ നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്ന് പറഞ്ഞാൽ ബേസ് അങ്ങനെ കൊണ്ടൊന്ന് പെട്ടെന്ന് വയ്ക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ, അപ്പോൾ തന്നെ അത്യാവശ്യം ലെവലുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ ഇടക്കൊന്ന് ബേസും കൂടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സെറ്റായിരിക്കുമല്ലേ. ഇതിൻ്റെ സ്ഥലത്ത് എവിടെയെങ്കിലും ഒന്നൊരു ബെഡൊക്കെ ഒക്കെ ആണെങ്കിൽ ചെറിയൊരു സംഭവമാണെങ്കിൽ നല്ലതായിരിക്കും. ഇൻ കേസ് പെട്ടെന്ന് വന്ന് പോവാൻ പറ്റില്ല. നിറച്ച റാപ്റ്ററാ. ഓ, സ്പൈനോ 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 സ്പൈനോ. ആ, 135. കുഴപ്പമില്ല കേട്ടോ, ഇങ്ങനെ ചെറിയ ലെവലല്ല ഗൈസ്. അപ്പോൾ നമ്മുടെ എല്ലാ ടൈമിങ്ങും ഇവിടെ നിന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി കാണുമ്പോൾ ഈ അല്ലെങ്കിൽ നമ്മൾ ആദ്യം സ്പോണായ സ്ഥലം ഉണ്ടല്ലോ, അതൊക്കെ നോർമൽ സ്ഥലങ്ങളാണ്. നമ്മൾ ബേസ് ഇട്ട സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ആദ്യം ബേസ് ഇട്ടത് അതൊക്കെ ഭയങ്കര നോർമൽ സ്ഥലങ്ങളാണ്. അവിടെയൊന്നും പ്രത്യേകിച്ച് ടൈമിനെ കിട്ടില്ല, നല്ല രീതിയിലുള്ള ടൈമൊന്നും അവിടെ കിട്ടില്ല. ഞാൻ താഴേക്ക് പോയി നോക്കട്ടെ. ഗിഗേനെ കിട്ടുമെന്ന് പറഞ്ഞോട് ഗൈസ്. ഹെവി ഗിഗ ഉണ്ടാവും എന്ന് പറയണേ. ഞാൻ അതാണ് ഈ നോക്കിയെടുക്കണേ. കിടുക്കാച്ചി ഗിഗകൾ ഗിക. ഞാനിവിടെ ഓ, മാപ്പിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഗൈസ്. ഇവിടെ മാപ്പ് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കണേ, നോർത്ത് സൈഡായിട്ട്. റെക്സ് കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. റെക്സിൻ്റെ ചാകരയാണ് ഇവിടെ. റെക്സിൻ്റെ ആർമി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഉണ്ടായാൽ മതിയായിരുന്നു. താഴേക്ക് അമ്മരൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ലാൻഡ് ചെയ്യുമ്പോൾ നോക്കി ലാൻഡ് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ, എപ്പം പണി കിട്ടിയെന്ന് വെച്ചാൽ മതി. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ മഞ്ഞിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര ഊഫ്, എൻ്റെ പൊന്നോ. അവിടെ ഒരു ഗമണ്ടൻ കേവ് ഉണ്ട് ഗൈസ്. അതാണെന്നാണ് ഏറ്റവും വലിയ കേവ് ആർക്കില. ഏറ്റവും
ലോങ്സ്റ്റ് ഗെയിം കണ്ടതാ, അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എത്താൻ തന്നെ കുറെ സമയം എടുക്കും. ഓ, അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഹെൽത്ത് ഒന്ന് റീസെറ്റ് ചെയ്യണമെന്നുണ്ട്. ഇവിടെ ഇരിക്കുക, ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഗൈസ്, ഈ എക്സ്പ്ലോറിംഗ് വീഡിയോ ഇങ്ങനെ ഇടുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. ഈ ചിലവരിങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. ഈ സ്ഥലങ്ങളൊന്നും അങ്ങനെ കാണിക്കാതെ പഴയതിൽ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണിക്കുമോ, ലൊക്കേഷൻസ് കാണിക്കുമോ എന്ന് പറഞ്ഞ കാരണമാണ് നമ്മളിത് കയറുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതായിരിക്കും ഇതിൻ്റെ ലാസ്റ്റത്തെ എക്സ്പ്ലോറിങ്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ തീർക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇതും കൂടി സെറ്റ് സംഭവമാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്കങ്ങോട്ട്. ഓ, എൻ്റെ പൊന്നോ, കണ്ടാ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഗുസ് ദ അൾട്ടിമേറ്റ് കേവ്. നിൻ്റെ ഉള്ളിൽ കണ്ണ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. സംഭവമൊക്കെ അടിപൊളിയാ, ചിലപ്പോൾ ചാവാനും ചാൻസ് ഉണ്ട്. ഓ ഓ, ഇവിടെ കുറേ ഉണ്ട് ഗൈസ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. കുറേ സംഭവങ്ങളൊക്കെ കാണുമല്ലേ, നമ്മുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ. ഓ ഓ ഓ, എൻ്റെ പൊന്നു, ഓയ് തീർന്നു തീർന്നു തീർന്നു. പപ്പൻ പപ്പൻ, തിരിച്ച് 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 പരട്ട. തോക്കെടുക്കടാ, തോക്കെടുക്കടാ, തോക്കെടുക്കടാ. നമ്മൾ ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ചത്ത് 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 ആരെങ്കിലൊക്കെ ചാവുന്നു. തോക്കെടുക്കടാ, ഒട്ടാ. വാ 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 വാ, അങ്ങോട്ട് പോലെ, അങ്ങോട്ട് പോലൊക്കെ. എൻ്റെ പൊന്നളിയാ, ഇങ്ങോട്ട് പറക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, റൈഡ് ചെയ്യാൻ പറ്റുമോ? ഓ, അങ്ങാടേക്ക് അപ്പം അങ്ങനെ പോകാൻ പറ്റില്ല. എൻ്റെ പൊന്നു ഗൈസ്, അപ്പോൾ മറ്റേ തൈലോനൊക്കെ കൊണ്ടുവന്നിട്ട് പോകേണ്ടി വരും ഇവിടെ. അങ്ങാടേക്ക് പറക്കാൻ അനുവാദമില്ല. ഫുഡ് ഇത്ര എടുത്ത് വായിക്കും, പക്ഷേ ഫുഡിന് ഒട്ട് ഹെൽത്ത് കയറില്ല. ഞാൻ തിരിച്ചു പോണേ, അല്ലെങ്കിൽ ഇപ്പം ഇവൻ്റെ കാര്യം തീരുമാനമായിനെ. ആകെ ഉള്ള പറക്കണടി അതിൽ ടൈം ചെയ്തേക്കണെ. ഇപ്പം ചത്തേനെ, ഭയങ്കര ക്ലോസ് കോളായിരുന്നു. കയറിവാ മക്കളെ, കയറിവാടാ, മുകളിലേക്ക് കയറിവാ. ഓ ജസ്റ്റ് എൻ്റെ പൊന്നടാവ് എന്നെ എടുക്കും, മഴയും കൂടി വന്ന് സബാഷ്. കേസ് നമ്മൾ ബെഡ് ബ്രൂ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഞാൻ ആ ലെവലിൽ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. സെറ്റ് ചെയ്ത് വരാൻ പോണുള്ളൂ. ഓക്കെ, ഇപ്പോഴാണ് ഹെൽത്തൊക്കെ ഒന്ന് സെറ്റായ. ഞാൻ ഗിഗ വന്നതുണ്ടെങ്കിൽ ഒന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചാൽ. ഇവിടെ എന്താ തീയുടെ തീക്കുണ്ടതിയാ, എന്താണ് തീക്കുണ്ടതിയൊക്കെ. ഓ, കൊള്ളാല, ഇത്രയും മഴയത്തും തീക്കുണ്ടതി, അടിപൊളി. ഈ ഇടയ്ക്ക് നമ്മൾ എപ്പിസോഡ്സൊക്കെ ഒന്ന് ഡിലേ ആയിരുന്നു, അത് വേറെ ഒന്നുമല്ല, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പ്ലീസ്. അപ്പം ഇനി നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. ആർക്കിൻ്റെയൊക്കെ ഈ ചിലപ്പോൾ ഈ മാപ്പ് ഉണ്ടാവും. പിന്നെ ബോസ് ഫൈറ്റ് കുറേ അടുപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ആരും പേടിക്കണ്ട. എല്ലാം പടപടാന്നുണ്ട് കുറച്ച് ബോസ് ഫൈറ്റ് വരുന്നുണ്ട്. നമ്മൾ വിചാരിച്ച ഗിഗയിലൊന്നും കാണാനില്ലല്ലോ ഗൈസ്. ഗിഗയെ കൂടി ഉണ്ടാവേണ്ടതല്ല, പൊളി ഗിഗ, അൽപ്പൊളി ഗിഗ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. കാരണമൊക്കെ ഉണ്ട്, ഒന്നും കാണാൻ പറ്റില്ല അല്ലേ. നല്ല മഴ. ഓ, ഞാൻ വിചാരിച്ച അവിടെ വെച്ച് ഞാൻ ചത്തൊന്ന് വിചാരിച്ചിട്ടാ ഗൈസ്. കാരണോ ബ്രോ, നൂറുള്ളൂ. ഓ, എൻ്റെ പൊന്നളിയ മറെ, ഞങ്ങൾ ചുമ്മാ വന്നതാ ഗൈസ്. ആ കേവിലേക്ക് നമുക്കിനി പോവാട്ടാ, അതിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാനുണ്ട്. പക്ഷെ അത് ഞാൻ കാണിച്ചു തരാം. വേറെ ഡിനോനെ കൊണ്ടു വന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. മഴ പെയ്തത് ആക്ച്വലി നന്നായി, ഭയങ്കര ചൂടുള്ള സ്ഥലം. ഞാനിവിടെ എന്തെങ്കിലും ചെറിയൊരു ബേസ് സെറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടാകുന്ന കൂടി ഞാൻ നോക്കുന്നുണ്ട്. ഒരു ചോട്ട. ഓ ഓ, അവിടെ റെക്സിൻ്റെ റെക്സ് ഉണ്ട് ഫുള്ള്. ഓ ഓ, ഫുള്ള് റെക്സ് എവിടെ കണ്ടാ. ഈ മഴയത്ത് ഞാൻ തിരിച്ചു പോകുന്നത്, അതാ തിരിച്ചു പോകണല്ല. ഈ മഴയത്ത് എങ്ങനെ ഇവിടെ കറങ്ങി കിടക്കണം, ഒന്നും കാണാൻ പറ്റില്ലല്ലോ. റെക്സിൻ്റെ ഐലൻഡ് കണ്ടോ ഗൈസ്. ഇവിടെ കുറേ ഗിഗ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, ഞാനിതുവരെ ഗിഗേനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. കമോൺ, സമ്പടി പറ്റിക്കലുണ്ട് ഗൈസ്. മഴ ഒന്ന് മാറട്ടെ, ഞാനെൻ്റെ മുകളിൽ കയറിക്കാണ്. ഭയങ്കര മഴ കേട്ടോ, ഒന്ന് നിൽക്കട്ടെ കേട്ടോ. സെറ്റ് ഗൈസ്, മഴയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗിഗയുടെ ഗിഗേനെ അന്വേഷിച്ചെടുക്കാൻ നോക്കാം. ഗിഗ ഗവൺമെൻ്റ് ലെബിലൊക്കെ ഉള്ളത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നമ്മളൊരു സംഭവം ഹം നെഹി തേക്കാ, ഇത്ര നേരമായിട്ട് ഒരു സംഭവമില്ല കേട്ടോ ഗൈസ്. നമുക്കിനി അപ്പർ സൈഡും കൂടി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മളുടെ ബേസിലേക്ക് പോകുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള പരിപാടിയിലേക്ക് നടക്കുന്നതായിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും ഇവിടെ ഒരു ബെഡ് ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ബെഡ് കൊണ്ടുവന്നിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു വെറൈറ്റി അല്ലേ, ബെഡല്ല ഒരു ബേസ് ഏതെങ്കിലും ഒരു മൂലൊക്കെ സെറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആ കേവൊക്കെ ഒന്ന് പോയി സെറ്റാക്കണമെന്നുണ്ടോ ഗൈസ്. ആ, ഇപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്കിനെ തീക്കൊണ്ടതില്ലാതെ വേറെ ഒന്നും കാണാനില്ല കേട്ടോ. ഈ ലാവയുടെ അടുത്തൊക്കെ ഗിഗ ഉണ്ടാവും എന്ന് പറയണ്ടായിരുന്നു, ഞാനതാണ് ഈ ലാവയുടെ മുകളിലൊക്കെ കറങ്ങി കിടക്കണേ. ഓ,
ആർജി ആർജി ഒന്ന് രണ്ടത്തിന് സെറ്റാക്കാനുണ്ട് ബുയ്സ്. ആർജി നമുക്ക് ആവശ്യമുള്ള സംഭവം. ഓക്കെ, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച സംഭവങ്ങളൊന്നും ഇവിടെ കാണാനില്ല. കെമണ്ടൻ ലെവൽ ഗിഗയെ അന്വേഷിച്ച് കിടന്നിട്ട് ഒന്നും കിടക്കാൻ മാട്ടേ ബുയ്സ്. എപ്പുറ സൈഡിലേക്ക് കൂടി പോയി നോക്കാം, ചിലപ്പോൾ എന്തെങ്കിലും കാണാതിരിക്കും. ഓ ഓ ഓ, കണ്ട് 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 കണ്ട്, ഒരുത്തും താഴേക്ക് ഉണ്ട്. കമോൺ, ഒരുത്തനുള്ളൂ, നോക്കട്ടെ. ലെവൽ കിത്തനാ ഹേ ബൈ തുമാര ലെവൽ 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 ദിക്കാവോ. ആ ഇതാണ് മോനെ ഞാൻ പറഞ്ഞത്. ഇനി ഈ ലെവലിൽ ഒരു മെയിലിനെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൊളിയായിട്ട് ബ്രീഡ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഹെവി ലെവൽ സാധനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഹെവി ലെവൽ, ഏറ്റവും കൂടുതൽ ലെവൽ കാണുന്ന സംഭവം ഇവിടെ ആയിരിക്കും. ഇപ്പം ഇതിനേക്കാളും വലിയ ലെവൽ കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഇതിനേക്കാളും വലിയ ലെവലൊക്കെ ഉണ്ടാവുമായിരിക്കും ഗൈസ്. കണ്ടോ, ഇപ്പം നമ്മളിപ്പോൾ കണ്ടതിൽ ഏറ്റവും വലിയ ലെവൽ ഇതാ 240. ഇങ്ങനെ അങ്ങോട്ട് കയറി നോക്കട്ടെ, ഇങ്ങാടേക്ക് എന്തോ സംഭവം ഉണ്ട്. ഇവിടേക്ക് കൂടി നോക്കട്ടെ കേട്ടാ. ആ ഓക്കെ സബാഷ്. അപ്പോൾ ഈ ഒരു ഏരിയ ഇതിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് കാണുന്ന സംഭവങ്ങളൊക്കെ. ഊ ഇവിടേക്ക് ഇവന്മാരെ ഓടിയിടന്നിരിക്കാനുള്ള ഏറ്റവും കൂടുതൽ റെക്സ് ഉണ്ട് ഗൈസ്. റെക്സ് ആണ് ഏറ്റവും കൂടുതൽ, റെക്സും പിന്നെ കുറച്ച് കാർണോയും ഉണ്ട്. ഈ നമ്മൾ ഇവിടെ ഉടനെ കണ്ടിട്ടുണ്ടായില്ല. ആ അതേനാ ചുമന്നിരിക്കണ. ഇവൻ്റെ അടിപൊളി ലെവലുള്ള മെയിലായിരുന്നെങ്കിൽ പുളിയായിരുന്നു ഗൈസ്. സെറ്റായിട്ട് കൊണ്ട് രണ്ടിനും ബ്രീഡ് ചെയ്യുകയായിരുന്നു. ഊ രണ്ടും ഫീമെയിലാ, കുഴപ്പമില്ല കുഴപ്പമില്ല, കുഴപ്പമുണ്ട് പക്ഷേ. ഞാൻ അപ്പുറ സൈഡിലേക്ക് വേണ്ടി ഇത് പോയി നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ തടഞ്ഞാലോ ബുസ്. ഇതാണ് നമ്മളുടെ സ്ഥലം ഗൈസ്. ഇത് ഓരോ കളറുണ്ടല്ലോ, റെഡ് ബ്ലൂ ഗ്രീനൊക്കെ. റെഡായിരിക്കും ഏറ്റവും ഡേഞ്ചർ റെഡിൻ്റെ ഏരിയയിൽ. ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഏറ്റവും നോർമൽ പ്ലേസ് ആയിരിക്കും. ഗ്രീൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അത്യാവശ്യം നല്ല ഡിനോസൊക്കെ. നിങ്ങൾ നമ്മൾ ആദ്യം സ്പോണായ സ്ഥലം ബ്ലൂ ആണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ബേസൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലൂ അല്ല ഗ്രീൻ സ്ഥലത്തേക്ക് വന്നത്. അവിടെയാണ് കുറച്ചുകൂടി നല്ല മാപ്പ് സംഭവങ്ങൾ, കൂടുതൽ ഡിനോസിനൊക്കെ കണ്ടതല്ലേ. അങ്ങനെയാണിത് വർക്ക് വർക്കാവണേ. കാർണോ ഇഷ്ടംപോലെ ഉണ്ട് ഗൈസ്. കാർണോ ഇവിടെ ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്യണമെന്ന് നമ്മൾ കുറേ നാളായിട്ട് പറയണേ. കാർണോ ബ്രീഡ് ചെയ്യാൻ പറ്റും നോക്കാം. നല്ല ലെവൽ കാർണോ ഉണ്ടെന്ന് പൊക്കിയിട്ട് ബ്രീഡ് ചെയ്താൽ പറ്റും നോക്കാം. പ്രത്യേകിച്ച് ഗുണമുണ്ടോ അറിയാൻ പാടില്ല, ഒരു മനസ്സുഖം. ഓ ഇത് നമ്മൾ നേരത്തെ വന്ന സ്ഥലമോ? കറങ്ങി കറങ്ങി ഇവിടെ തന്നെ എത്തിയിട്ടാ, കറങ്ങി ഇവിടെ തന്നെ എത്തി ഗൈസ്. അതുപോലെ സ്നോയുടെ ഏരിയയിലേക്ക് പോകണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള ആർമറൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. ചുമ്മാ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഏറ്റവും വലിയ കേവൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര ഹെവി ലെവലുള്ള ഡിനോസ്, അതായത് ഈ ഗിഗനൊക്കെ കണ്ടില്ലേ, ഇമാതിരി ലെവലാണ്. നമ്മൾ ഈ ലെവലൊന്നും മറ്റേലൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഇത്രയും ലെവലുള്ളതും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കട്ടെ. ഇതെന്താണ് കൊള്ളാലോ? ആഹാ ഓ ഇത് വഴിയാണ്. ഇതിൻ്റെ മുകളിലേക്കൊക്കെ കയറി പോകുമ്പോഴുള്ള ഓരോ വഴികളൊക്കെ ഉണ്ട് ബീസ്. പക്ഷെ എനിക്കിവിടെ തൈലമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. തൈലമൊക്കെ ഉണ്ടെങ്കിൽ തൈലേനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പൊളിയായിട്ട് നമുക്ക് ഇവിടെയൊക്കെ സെറ്റായിട്ട് നടക്കാൻ പറ്റും. ഓ ഇവിടെ ഈ സംഭവമൊക്കെ ഉണ്ടായിരുന്നു ബീസ്. അമ്മമാരൊക്കെ ഉണ്ട്, അമ്മമാരൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സ്പീഡാ. ഓന്നു സബർ ടൂത്തേക്ക് 140. ഒരു പണിയില്ലെങ്കിൽ നമുക്ക് ചുമ്മാ അതിൻ്റെ അടുത്ത് ഇങ്ങനെ മലയൊക്കെ കാണുകയാണെങ്കിൽ നമ്മളിവിടെ കയറിയിരിക്കും ഗൈസ്. എന്തിനാണെന്നറിയാമോ, ഞാൻ കാണിച്ചു തരാം എന്തിനാന്നുള്ളത്. ആദ്യം ഇവിടെ കയറിയിരിക്കണം നമ്മൾ. എന്നിട്ട് ഈ മണ്ടനെ നമ്മൾ, അയ്യോ മണ്ടനല്ലാട്ടെ ഗൈസ്, ഇവനെ പാസീവാക്കിയിരുന്നു. ഇമ്മാരെ സ്വിച്ചൊക്കെ ഞാൻ മറന്നുപോയി. നമ്മൾ ടെയിം ചെയ്യാൻ കുറച്ച് സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉന്നം പിടിക്കണം. എന്നുണ്ടാ ഇത്രയും ദൂരെയൊന്നും ഉന്നം പോകില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി അടുത്തേക്ക് വരും. ഈ ഇതൊന്നും എനിക്ക് അത്ര വിശ്വാസമില്ലാത്ത സ്ഥലം. തലമണ്ടൊക്കെ എന്നെ കൊണ്ടെന്ന് ഞാൻ വിചാരിച്ച അറിയില്ല. അയ്യോ അവനെൻ്റെ അടിയിലേക്ക് പോയാ. അവിടെ നിന്ന് അവിടെ നിന്ന് ഈ മലയുടെയും കുന്നിൻ്റെ മുകളിൽ കയറുന്ന ടീം ചെയ്യണത് നമ്മൾ ഇന്നൊന്നും തുടങ്ങിയ പരിപാടിയല്ല. അയ്യോ അതെന്താണത്? അതെ അതെ അതെ, അവിടെ നിന്ന് അവിടെ നിന്നോ സെറ്റ്. ഞാൻ ഇവനെയും കൊണ്ട് ഇവിടുന്ന് പോകുന്ന വെച്ചാൽ 105 അത്രേ ഉള്ളൂ ബീസ്. വിത്തൗട്ട് ട്രാപ്പ് ഹൗ ടു നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അടിച്ച് താഴെ ഇരുന്നവനാ. ഇവനെ അങ്ങനെ തിരിച്ചു കൊണ്ടുപോകും. ഇവനെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് നോക്കേണ്ടി വരും. അവിടെ വീണോ, അവിടെ വീണോ. അത്യാവശ്യം ലെവലുണ്ടായിരുന്നു, 140 എങ്ങാണ്ട് ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്നായിരിക്കും നമ്മൾ ടൈമിംഗ് ഒക്കെ തുടങ്ങുന്നത്. ഞാൻ ഇന്ന് ടൈമിംഗ് തുടങ്ങാൻ ഉദ്ദേശിച്ചതല്ലായിരുന്നു, ബട്ട് യൂണോ ചില സമയത്ത്
നമുക്കങ്ങനെ തോന്നും ടീം ചെയ്യാൻ. അതെന്താന്ന് അറിയാൻ പറഞ്ഞില്ല, അങ്ങനെ അങ്ങനെ തോന്നും. അയ്യോ, ഇത് സ്റ്റോണാണ് ആ ലാര, ട്രാങ്കാരാണ്. ഇത് ചടിച്ച് ചിലപ്പോൾ വടിയാവാനും ചാൻസ് ഉണ്ട് ഗൈസ്. ഓവറായിട്ട് അടിച്ച് ആവും. പോയി 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 പോയി. ഇനി എനിക്ക് ഇട്ടാച്ചിട്ട് പോണി. അതൊക്കെ തലയിലേക്ക് വാടാ, വാ 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 വാ. ട്രാപ്പ് ഇട്ടില്ലെങ്കിൽ ഇതാ ഗൈസ് ഇഷ്യൂ. പക്ഷേ നമ്മളവനെ ചേസ് ചെയ്യും. എവിടെയാടാ സബുമോൻ? ഊ, സബുമോൻ തലയിലൊക്കെ നിറച്ച്. ആ സബുമോ പോയി മിക്കാറും അതിൻ്റെ ഉള്ളിൽ കയറി ചാടിച്ചാവൂട്ടാ. മാര് വെള്ളമാണെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് ചാടും ഗൈസ്. മണ്ടന്മാരാണ്. ചാതി ഓസ്കാർ ഐറ്റംസ് കണ്ട കണ്ട കണ്ട. ചത്ത് ചത്ത്. നമ്മളെങ്ങനെ കൊന്നത്? അവൻ തന്നെ ചത്തതല്ലേ വേടക്കത്. അതാണ് ട്രാപ്പ് ഇടാത്തതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. ഇവിടെ വേറെ ഒരുത്തരുണ്ട് കേട്ടോ, അവൻ ഇത്ര ലെവലൊന്നും ആവട്ടെ. നിങ്ങളൊന്നും വിചാരിക്കരുത്, മാരിങ്ങനെയാണ്. മാരുടെ അടുത്തും മറ്റേ 145 കണ്ട എല്ലാം നല്ല ലെവലുണ്ട് ഇവിടെ. പക്ഷെ എന്താ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മാര് ചാടിച്ചാവും, ട്രാപ്പ് ഇടാണ്ട് പോകുന്നില്ല. അപ്പം ഞാൻ ട്രാപ്പ് സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇനി ഇവിടെ ട്രാപ്പ് സ്ഥിരമായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കരുത്, വിസ് വേറെ സംഭവങ്ങളൊന്നും സ്പോണാവില്ല. സോ ഇവിടെ ഉള്ള സംഭവത്തിനൊക്കെ നമ്മൾ ടീം ചെയ്യുന്നതായിരിക്കും. പിന്നെ ക്രയോപോഡ് സെറ്റ് ചെയ്യണം, നമുക്ക് ഇതിനൊക്കെ ഉണ്ടാവാനുള്ള സംഭവങ്ങളൊക്കെ അല്ലേ. ഇതൊക്കെ ഓർത്തും കയറിയിരിക്കണ നോക്കി. എൻ്റെ പൊന്ന് റെക്സിച്ചാൽ അതി കോങ്ങുമടി. ഇവിടെ പിന്നെ തലക്കിടിച്ചേർന്ന മറ്റേ കിടിയില്ലാന്നോണേ. 60 60 നമ്മൾ വെടിയിച്ചു കൊല്ലണം. തോക്കെടുക്കാൻ പറ്റില്ല, അല്ലാതെ ഞാൻ തോക്ക് വെച്ച് വേടിച്ചു വന്നേനെ. റെക്സിൻ്റെ ബാക്കിൽ കൂടി പോയി റെക്സിനെ ചൊറിയാ ഗുയിസ്. യാ, അയ്യോ യാ, ഓടാ. എനിക്കെന്തിൻ്റെ ഭ്രാന്താണ്. അപ്പോൾ ഗുയിസ്, ഇതാണ് സംഭവം. നമ്മൾ ഈ ഒരു ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. നമ്മുടെ മെയിൻ ഉദ്ദേശം മറ്റേ കേവ് ആയിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഇവിടെ വേറെ എന്തെങ്കിലും ഡിനോസിനെ വെച്ച് പോകണം. നമ്മുടെ തൈലേന വെച്ചിട്ടായിരിക്കും നമ്മൾ പോണത്. പിന്നെ ഇവിടെ കുറേ നല്ല അടിപൊളി ഡിനോസ് ഉണ്ട് ഗുയിസ്. ഇപ്പം ഡിനോസിൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ, അടിപൊളി ലെവലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാത്തിനും നമ്മൾ ടേം ചെയ്ത് തുടങ്ങും കേട്ടോ. എല്ലാത്തിനും കാണിക്കുക, നമ്മളിതിലെല്ലാം ടേമിംഗ് എല്ലാം കാണിക്കുക, ട്രാപ്പ് കാണിക്കുക. ഞാൻ പറഞ്ഞായിരുന്നു പിടിപിടി എന്ന് പറഞ്ഞിട്ട് കാണിച്ച് പോവും, അധികം വലിപ്പിക്കില്ല. കാരണം ഓൾറെഡി നമ്മളൊക്കെ കാണിച്ചേക്കണാണ്. പിന്നെ ട്രാപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കിബിളിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഫിനിഷ് ചെയ്യാനായിരുന്നു. അപ്പം കിബിൾ ചിലപ്പോൾ ഒറ്റ എപ്പിസോഡിൽ എല്ലാ കിബിളും കൂടി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെയൊക്കെയാണ് ഗുയിസ് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടുത്ത വർത്തമാനുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട 55 ഗുയിസ് വേണ്ട. ആരാണ് പൊന്നളിയാ? ഓ, അതെന്താണ്? ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ പോലെ ആയിപ്പോയില്ല. ബ്ലഡി ഫുൾ. ഞാനൊന്ന് ഔട്ട്രോ പറയാൻ നിന്നായിരുന്നു. അപ്പൊ ഗുയിസ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ധാരണ ഇങ്ങോട്ട് കയറിയോടാ മണ്ടൻ എവിടേക്ക. അപ്പൊ ഗുയിസ് പറഞ്ഞു വന്നത്, ഹം ദൂസരാ എപ്പിസോഡ് മേ ഇതർ ആയേക സബിനെയും നമ്മൾ പറ പറയെന്ന് പറഞ്ഞുകൊണ്ട് ടീം കരയുക, അത്രേ ഉള്ളൂ. കുറേ റാപ്റ്റർ ഉണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് നല്ലൊരു എനിക്ക് ഇതിൽ ഞാൻ ചെയ്യുമ്പോൾ നല്ലൊരു റാപ്റ്ററിൻ്റെ ആർമി ഉണ്ടാക്കും, നല്ലൊരു കാർണോൻ്റെ ആർമി ഉണ്ടാക്കും. പിന്നെ ഗിഗയുടെ ഹെവി ലെവൽ ആർമി ചിലപ്പോൾ ഇതിൽ സ്പോണാവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ ലെവല്. പക്ഷേ ലെവല് നോക്കിയിട്ടല്ല, സ്റ്റാറ്റ്സ് നമ്മൾ ടീം ചെയ്ത് കഴിയുമ്പോൾ എല്ലാത്തിൻ്റെയും ഈക്വൽ ആയിരിക്കും. നമ്മുടെ മറ്റേ ഫ്യൂർഡോറിൽ നല്ലൊരു ആർമി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കാരണം അത് 6 GB, ഇവിടെ ഉള്ളത് വെറും GB. ഇനി ഇതിൽ വേറെ ലെവലുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാൽ അതൊക്കെ നമ്മൾ നോക്കിയിട്ടായിരിക്കും വരുന്നത് ഗുയിസ്. പക്ഷേ സോഫാർ ഈ സ്ഥലം പൂളി സ്ഥലമാണ് അത്യാവശ്യം. പിന്നെ അങ്ങാടേക്കൊക്കെ പോകുന്നുണ്ട്. അത് നമ്മൾ പതുക്കെ പതുക്കെ ഇനി എപ്പിസോഡ്സിൻ്റെ കൂടെ ടൈമിങ് വിത്ത് എക്സ്പ്ലോറിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക എന്ന് ഞാനും പറയുന്നുണ്ട്, പപ്പനും പറയുന്നുണ്ട്. പപ്പൻ്റെ പല്ലൊക്കെ ഉണ്ടാ, പല്ലും തേക്കില്ല വൃത്തിയിട്ട്. ബൈ ഗൈസ്, ബൈ ബൈ.